ആ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും തലപ്പത്തിരുന്നിട്ട് ചെയ്ത വേല അവർ ചെയ്തിട്ട് അവരെ പൂഴ്ത്തി വെച്ചു, അവരെ വിടല്ലേ, അത് തെറ്റായിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്ത വേല ഈ അവസാനം ഈ മൂന്ന് പേർക്ക് ബലിയാടാവാൻ വേണ്ടിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തോണ്ടോ, നിങ്ങൾക്ക് പ്രൊമോഷനോട് കൂടി അടുത്ത് നിങ്ങൾക്ക് ജോലി തരാം, ജോലി തിരിച്ചെടുക്കാം. അത് തന്നെയാണ് അവരെ അഗ്രിമെന്റ്, അത് തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നടക്കുന്നു അത് തന്നെ. ഞാൻ ന്യൂസ് ഇപ്പൊ കണ്ടായിരുന്നു, ന്യൂസ് കണ്ടു. അന്വേഷണത്തിന് വീഴ്ച വരുത്തിയ സിദ്ധാർത്ഥിന്റെ കേസിൽ അന്വേഷണത്തിന് വീഴ്ച വരുത്തിയ മൂന്ന് ഉദ്യോഗസ്ഥർ, അതായത് അതിന്റെ പേപ്പർ വർക്സുകള് സി ബി ഐ കൊടുക്കാനുള്ള പേപ്പർ വർക്സുകള് പൂഴ്ത്തി വെച്ച മൂന്ന് ഉദ്യോഗസ്ഥരെ അന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 26 മാർച്ച് ആ ദിവസം സസ്പെൻഡ് ചെയ്തു. ഒരു മാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചെടുത്തു, എല്ലാവരെയും തിരിച്ചെടുത്തു. ഇതാ ഇപ്പോൾ ഇന്നത്തെ വാർത്തയിൽ ഞാൻ കണ്ടു, അത് തിരിച്ചെടുത്ത ആൾക്ക് വീണ്ടും പ്രൊമോഷൻ കൂടെ കൊടുത്തേക്കുന്നു. അത് വെച്ച് തന്നെയാണ് നമുക്ക് ഇവിടെ നടക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കും അവരെ താങ്ങുന്ന ഇത്തരവും എല്ലാം ഇപ്പോഴും എല്ലാവർക്കും മനസ്സിലായത്. ആരും ചോദിക്കാനില്ല, സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ, തിരിച്ചെടുത്തു, തിരിച്ചെടുത്തിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നു. പക്ഷെ ആരും ചോദിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ലല്ലോ, നമുക്ക് അങ്ങനെ പറയാം, അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ആരും ചോദിക്കാനില്ല, ആരും പറയാനില്ല എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു കാര്യം ഞാൻ അന്ന് ആ മാർച്ച് 26 or 27 അന്ന് സസ്പെൻഡ് ചെയ്ത അതേ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. നിങ്ങൾ നോക്കിക്കൂടെ, ഏത് ചാനലിലാണെന്ന് അറിയില്ല, അന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അന്ന് ഇതിപ്പോ ഒരു മാസമേ ഉള്ളൂ ഈ സസ്പെൻഷൻ, തന്നെ ഒരു മാസം, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കോളൂ പുറത്ത് അവർ തിരിച്ചെടുക്കുന്നത് ഒരു പ്രൊമോഷനും കൂടി ആയിരിക്കും. ഞാൻ അന്ന് പറഞ്ഞായിരുന്നു, ഞാൻ കള്ളം പറയുന്നതല്ല, ഏതെങ്കിലും ചിലപ്പോൾ ഞാനും കൂടെ നോക്കാം എവിടെയാ ഞാൻ എവിടെയാ പറഞ്ഞിട്ടുള്ളതെന്ന്, നിങ്ങൾക്കതറിയാൻ പറ്റും. പ്രൊമോഷനോട് കൂടി തിരിച്ചെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ പ്രൊമോഷനോട് കൂടി തിരിച്ചെടുത്തു. എന്താ എന്തുകൊണ്ടാണ് കാര്യം, നമ്മളൊക്കെ പറയില്ലേ എന്തോ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞിട്ട്, അതേ കാര്യം തന്നെ. അതുപോലെ നിങ്ങൾക്ക് ആ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഏറ്റവും തലപ്പത്തിരുന്നിട്ട് ചെയ്ത വേല അവർ ചെയ്തിട്ട് അവരെ പൂഴ്ത്തി വെച്ചു, അവരെ വിടല്ലേ, അത് തെറ്റായിട്ട് വിട് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചെയ്ത വേല ഈ അവസാനം ഈ മൂന്ന് പേർക്ക് ബലിയാടാവാൻ വേണ്ടിട്ട് നിങ്ങൾ അത് ഏറ്റെടുത്തോണ്ടോ, നിങ്ങൾക്ക് പ്രൊമോഷനോട് കൂടി അടുത്ത് നിങ്ങൾക്ക് ജോലി തരാം, ജോലി തിരിച്ചെടുക്കാം. അത് തന്നെയാണ് അവരെ അഗ്രിമെന്റ്, അത് തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ നടക്കുന്നു അത് തന്നെ. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയും പോലെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഒരു സാധാരണക്കാരൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ആരും വിചാരിച്ച ഇതൊന്നും ചോദിക്കാനോ പറയാനോ ആരും കാണില്ല, എല്ലാവരും കേട്ട് അടങ്ങിയിരിക്കുന്നു. അത് അവരുടെ വിചാരമോ, അത് അന്ന് എന്ത് തോന്നിയ അവസരം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ മണ്ടമാണ് കഴുതണം, അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് നോക്കിയോ, വാർത്ത ഡീനുണ്ട്, മറ്റേ കാന്തനാഥനുണ്ട്, അസിസ്റ്റന്റ് വാട്ടനുണ്ട്, അവരെ രണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വാർത്തയായിട്ട് തിരിച്ചു വരും. അത് ഇത് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെ വിടില്ല, ചോദിക്കാനോ പറയാനോ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ട്. കാണാൻ എന്താണെന്ന് വെച്ചാൽ